വൃത്തിയുടെ ചുവട്ടിലേക്ക് പോകാം. ജോലിയൊക്കെ കഴിഞ്ഞ് വന്ന് എൻ്റെ ചെടികളൊക്കെ വിസിറ്റ് ചെയ്യുന്ന എനിക്ക് വളരെ റിലാക്സേഷനാണ്. ഐ ലവ് മൈ പ്ലാന്റ്സ്. ഈ അത്തിയിൽ കുറച്ച് കായൊക്കെ ഉണ്ടായിട്ടുണ്ട്. ഞാനിങ്ങനെ വെയിറ്റ് ചെയ്യുകയാണ് ഒന്ന് പഴുത്ത് കിട്ടാൻ. ഞങ്ങൾ ഈ വീട് മേടിക്കുമ്പം ഇവിടെ ഒരത്തിയേ ഉള്ളായിരുന്നു. 2018 തോന്നി ഞങ്ങൾക്ക് നല്ലൊരു വിളവുണ്ടായിരുന്നു. നല്ലതായിട്ട് കായൊക്കെ കിട്ടി, ഒത്തിരി പേർക്കൊക്കെ കൊടുക്കാനൊക്കെ പറ്റി. ഈ വർഷം കഴിഞ്ഞ വർഷം കായുണ്ടായി, പക്ഷേ പറിക്കുന്നതിന് മുമ്പ് വിൻറ്റർ വന്നു. സോ ഞാൻ എന്നും ഇതിൻ്റെ കീഴിൽ വന്ന് പ്രാർത്ഥിക്കേണ്ട ദൈവമേ, ഈ പ്രാവശ്യം ഇതെന്ന് എന്തെങ്കിലും ഭക്ഷിക്കാനിടയാണെന്ന് പലരും ചോദിച്ചിട്ടുമുണ്ട്. ഇതിൻ്റെ ഫ്രൂട്ട് ഇനി കഴിഞ്ഞ ഇടയിലാണ് ഞാൻ അറിഞ്ഞത്. ഈ ഒരത്തി ഉണ്ടായാൽ അതിൻ്റെ അടുത്ത് മറ്റൊരത്തിയും കൂടെ ഉണ്ടെങ്കിലേ അത് അതിന് പഴങ്ങളുണ്ടാവുള്ളൂ. ഞങ്ങളിത് മേടിക്കുമ്പോൾ ഇതൊരു ചെറിയൊരു പ്ലാന്റായിരുന്നു. അപ്പോൾ ഇതുകൂടെ വന്നതുകൊണ്ടാണോ എന്നറിയത്തില്ല, അത്രയും കായില്ലായിരുന്നു. കഴിഞ്ഞ പ്രാവശ്യമൊക്കെയാണ് ഇല കുറവും കാ കൂടുതലുമായിരുന്നു. ഇപ്രാവശ്യം ഇല കൂടുതലും കായ് കമ്പയർ ടു 2018 കുറവാണ്. എന്നാലും വേണ്ടതില്ല, കുറച്ച് പേർക്കൊക്കെ അയച്ചു കൊടുക്കാനും. ഇല്ലാതെ വന്നൊരത്തിയാണ് കർത്താവ് ശപിച്ചത്. ഇതായാലും ഫലമുണ്ട്. നമ്മളെ ഫലങ്ങളുള്ളവരായിരിക്കാൻ ദൈവം ആഗ്രഹിക്കുന്നുണ്ട് അല്ലേ. നമുക്ക് തന്നിരിക്കുന്ന താലന്തുകൾ, കൃപകളൊക്കെ വിശ്വസ്തമായിട്ട് വ്യാപാരം ചെയ്യാൻ കർത്താവ് നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുന്നുണ്ട്. എല്ലാവുമായി അത്തി. അതുപോലെ തന്നെ എനിക്കിവിടെ കുറച്ച് എൻ്റെ നെയ്ബറിൻ്റെ പ്ലാന്റാണിത്. പക്ഷെ എന്നോട് പറഞ്ഞിരിക്കുന്നത് ഈ സൈഡിലോട്ടുള്ളത് ഉള്ളത് നിൻ്റെയാണെന്നാണ്. ഇന്ന് കഴിഞ്ഞ ദിവസം വലിയൊരു എന്നാ പറയണ്ടേ, ലോക്കി പോലെയുള്ളൊരു വലിയൊരു സംഭവം കിട്ടിയത് ഞങ്ങൾ ഷെയർ ചെയ്തെടുത്തു. പിന്നെ ഇവിടെ കുറച്ച് പാവയ്ക്കായിട്ട് ഇങ്ങനെ കിടപ്പുണ്ട്. ആയി വരണം ഉണ്ടോ? ഇവിടെയും കപ്പോൾ ഉണ്ട്. ഭയങ്കര വെയിലാണ്. എൻ്റെ ഓമയ്ക്ക കണ്ടോ, ഓമ അതൊക്കെ വല്ലതും ഉണ്ടാവുമെന്ന് അറിയത്തൊന്നുമില്ല. ഇനി ഇവിടെ രണ്ട് തക്കാളിയുണ്ട്, ഇവിടെ കുറച്ച് തക്കാളിയൊക്കെ കിടപ്പുണ്ട്. ഇവിടുന്ന് ഞാൻ രണ്ട് കാന്തകാരി ഇന്ന് കുറച്ചെടുത്തു. പഴുതനങ്ങയുണ്ട്, അതൊന്നും കായൊന്നുമില്ല, പൂത്തിട്ടുണ്ട്. ഇനി ആ വെയിറ്റിംഗ് ഫോർ ഓൾ ദീസ്.